നമസ്കാരം. സിപിഎം നേതാവ് എം പി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരിയെ സംസ്കൃത സർവകലാശാലയിൽ നിയമിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞാണ് നിനിതയെ നിയമിച്ചത് എന്നായിരുന്നു വാദം. ഇതിന് പിന്നിൽ കളിച്ചത് ഭരണതലത്തിലുണ്ടായ ബന്ധങ്ങളുമായിരുന്നു. എന്നാൽ നിനിത കണിച്ചേരിയുടെ നിയമനം സർവകലാശാലയിൽ നടക്കുന്ന സ്വജന പക്ഷപാതത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. നിന്നതയുടെ വിവാദ നിയമനത്തിന് പിന്നാലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമനങ്ങൾ പരിശോധിക്കുമ്പോൾ പുറത്തുവരുന്നതാകട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. 1998 മുതൽ ഇവിടെ നടന്ന 200 അധ്യാപക നിയമനങ്ങളിൽ മെറിറ്റിനേക്കാൾ പരിഗണന വന്നത് രാഷ്ട്രീയത്തിനാണ് എന്ന വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകളും പുറത്തുവരികയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കണ്ട ഏറ്റവും വലിയ നിയമന കുംഭകോണമാണ് 1998 നടന്നത്. അന്നും ഭരണത്തിൽ ഇടതുമുന്നണിയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന നിയമനങ്ങളിൽ നിന്നതയുടേത് മാത്രമല്ല സംശയത്തിന്റെ നിഴലിലുള്ളത്. സമാനമായ വിധത്തിലുള്ള നിരവധി പിൻവാതിൽ നിയമനങ്ങളാണ് ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. നിന്നത കണിച്ചേരിയുടെ നിയമനം വിവാദമായപ്പോൾ എക്സ്പേർട്ട് പാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ ഗൈഡായ വ്യക്തി ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു എന്ന നിലപാടായിരുന്നു എം പി രാജേഷ് സ്വീകരിച്ചത്. രാജേഷിന്റെ ഈ വാദം കണക്കിലെടുത്താൽ സമാനമായ ഇടപെടൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാകും. വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ടിന്റെ സ്വന്തം പി എച്ച് ഡി വിദ്യാർത്ഥിയെ അദ്ദേഹം തന്നെ ഇന്റർവ്യൂ നടത്തി നിയമിച്ച ചരിത്രവും സർവകലാശാലയ്ക്കുണ്ട്. ഫിലോസഫി വിഭാഗത്തിൽ മുസ്ലിം സംവരണ സീറ്റ് അട്ടിമറിച്ച് താൽക്കാലിക അധ്യാപികയെ 2012 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി നിയമിച്ചു. ഇവരുടെ യോഗ്യത സംബന്ധിച്ചും ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഈ നിയമനത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ വകുപ്പിലെ അധ്യാപക നിയമനം ഹൈക്കോടതി തടഞ്ഞും കഴിഞ്ഞു. ഇത് കൂടാതെ ഇപ്പോൾ പുറത്തുവരുന്നത് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ മറ്റൊരു കഥയാണ്. വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് ഞെട്ടിക്കുന്ന സജ്ജന പക്ഷപാതമാണ്. സീനിയർ പബ്ലിക്കേഷൻ ഓഫീസർ തസ്തിക ഇല്ലാതെയാക്കി പകരം ഇന്ത്യയിൽ ഒരു സർവകലാശാലയിലും യു ജി സി സ്കെയിൽ അനുവദിക്കാത്ത ഡയറക്ടർ ഓഫ് പബ്ലിക്കേഷൻസ് എന്ന തസ്തിക സൃഷ്ടിക്കാൻ പലവിധത്തിലുള്ള നാടകങ്ങളും നടന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് 2021 ഏപ്രിലിൽ സർവകലാശാലയിൽ നിന്നും വിരമിക്കേണ്ട ഇടതുപക്ഷ സംഘടനാ നേതാവും ലൈബ്രറി റഫറൻസ് അസിസ്റ്റന്റുമായ ആൾക്ക് വേണ്ടിയാണ്. 100,000+ രൂപ പ്രതിമാസം അധിക ബാധ്യത വരുത്തുന്ന ഈ തസ്തിക നിർമ്മാണം 5 വർഷത്തേക്ക് ഈ ഉദ്യോഗസ്ഥരെ പ്രൊഫസർ സ്കെയിലിൽ നിലനിർത്താനാണ്. ഇതിനായി എഴുതിയുണ്ടാക്കിയ യോഗ്യതയാണ് ഏറെ വിചിത്രം. ഇതേ ഉദ്യോഗസ്ഥൻ തന്റെ യോഗ്യതയനുസരിച്ച് എഴുതി നൽകിയ കുറിപ്പിന്മേലാണ് സിൻഡിക്കേറ്റ് തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. രാഷ്ട്രീയ സ്വാധീനവും മന്ത്രി ജലീലുമായിട്ടുള്ള അടുപ്പവും ഉപയോഗിച്ച് ഇയാൾ സർവകലാശാലയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. വൻ സാമ്പത്തിക ബാധ്യത മുൻനിർത്തി സർക്കാർ 2 തവണയും നിയമ ഭേദഗതി ശരിയായ വിധത്തിൽ അല്ലാതിരുന്നതിനാൽ ഗവർണറും സർക്കാരും തസ്തിക നിരസിക്കുകയുണ്ടായി. എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങും മുൻപ് വീണ്ടും നിയമന നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷ സംഘടനാ നേതാവിനെ എന്ത് വില കൊടുത്തും പ്രതിമാസം 100,000+ രൂപയുടെ അധിക ശമ്പളത്തോടുകൂടി സർവകലാശാലയിൽ നിയമിക്കാനാണ് ശ്രമം. ഇതിന് ഇടതുപക്ഷത്തെ ചില പ്രമുഖരാണ് സജീവമായി രംഗത്തുള്ളത്. അതേസമയം സർവകലാശാലയിലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഇടത് സംഘടനകൾ പോലും ഇക്കാര്യത്തിൽ എതിർപ്പുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്.